ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോബ് സിയാ ജോബ് ന്യൂസ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന ജോലി ഒഴിവ് കേരള ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള അവസരങ്ങളാണ് കേരള ഹൈക്കോടതിയിൽ അയിപത്തി അഞ്ച് അസിസ്റ്റൻ്റ് ഒഴിവുകൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂന്നായിരം രൂപ വരെ ശമ്പളം ലഭിച്ചേക്കാം യോഗ്യത വയസ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം എപ്പോൾ അപ്ലൈ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്കായി വീഡിയോ മുഴുവനായും കാണാം ന്യൂസ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഉദ്യോഗാർത്ഥികൾ രണ്ട് ഡേറ്റും ഉൾപ്പെടെ ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ജനുവരി ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം അദർ ബാക്ക്വേഡ് ക്ലാസ്സസിൽ പെടുന്നവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കൂടാതെ ഹൈക്കോട്ടിൽ അസിസ്റ്റൻ്റ് തസ്തികയ്ക്ക് താഴെയുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി രണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്ന് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമാണ് അപ്പോയിൻമെൻറ്റ് ലഭിക്കുക ഡിസേബിൾഡ് പേഴ്സൺസിന് അവർക്ക് അതിൻ്റേതായ ഏജ് റിലാക്സേഷനുകളുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത ഡിഗ്രി ആണ് യോഗ്യത അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള പി ജി കൂടാതെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അറിവ് ഉണ്ടായിരിക്കണം സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നൂറ് മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ ജനറൽ ഇംഗ്ലീഷ് ജനറൽ നോളജ് ബാത്തി ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗ് എന്നതാണ് സിലബസ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അറുപത് മാർക്കിനാണ് ഇൻറ്റർവ്യൂ പത്തും മാർക്കിന് മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നവരെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് രണ്ട് വർഷത്തേക്കാണ് റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് എക്സാം സെൻറ്ററുകൾ ഉള്ളത് രണ്ട് സ്റ്റെപ്പായാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ബേസിക് ഇൻഫോർമേഷൻസ് കൊടുത്തിട്ട് പുതിയ ആപ്ലിക്കൻ്റ് രജിസ്റ്റർ ചെയ്യുക ശേഷം കിട്ടുന്ന കീ നമ്പർ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് പ്രൊസീജിയർസ് കംപ്ലീറ്റ് ചെയ്യുക രണ്ട് സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫീ ആയ നാനൂറ്റമ്പത് രൂപ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ് എസ് സി എസ് ടി ഡിസേബിൾഡ് പേഴ്സൺസ് എന്നിവർക്ക് ആപ്ലിക്കേഷൻ ഫീ ബാധകമല്ല റിക്രൂട്ട്മെൻറ്റിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ഫോണിൽ എസ് എം എസ് ആയോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്കായിട്ടാണ് വരിക അതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കേണ്ടതാണ് ജൂലൈ എട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു മുൻപായി സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ഓൺലൈൻ മോഡിൽ ആപ്ലിക്കേഷൻ അയക്കേണ്ടതാണ് ഓഫ്ലൈൻ മോഡിൽ ആപ്ലിക്കേഷൻ അയക്കുന്നതിനായി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ സമയമുണ്ട് ഓഫ്ലൈനായി പേയ്മെൻറ്റ് ചെയ്യുന്നവർ എസ് ബി ഐ ബ്രാഞ്ചിൽ ചെലാൻ മുഖേന അടയ്ക്കേണ്ടതാണ് അതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പതിനൊന്നാണ് എല്ലാം കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് മുൻപായി ഓഫ്ലൈൻ മോഡിൽ ആപ്ലിക്കേഷൻ ലഭിക്കേണ്ടതാണ് കൂടുതൽ തൊഴിലവസരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്